ബഹറിനിൽ താമസിക്കുന്ന പല ആളുകളുടെയും വ്യക്തിവിവരങ്ങൾ പല രീതിയിൽ ചോർത്തിയെടുത്ത് ഇതൊക്കെ ഉപയോഗിച്ച് വ്യാജ സി പി കാർഡുകൾ ഉണ്ടാക്കി അതുകൊണ്ട് പണം തട്ടുന്ന ഒരു സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏഷ്യക്കാരാണ് അതിലൊരു സ്ത്രീയും അടങ്ങുന്നു രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടുന്ന സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊക്കെ ആശ്ചര്യം തോന്നാം എങ്ങനെയാണ് ഈ വ്യക്തി വിവരങ്ങളൊക്കെ ചോർത്തിയെടുത്ത് അതുകൊണ്ട് സി പി ആർ കാർഡൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അതിനൊക്കെ തക്കതായ സോഴ്സും വിദഗ്ധരായ ആളുകളും ഇവരുടെ പക്കലുണ്ടെന്നാണ് ഓഫീസേഴ്സ് പറയുന്നത് എന്തായാലും മൂന്ന് പേർക്കുമെതിരെയുള്ള നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു മുഹറക് ഗവർണറേറ്റിലെ സ്വിമ്മിംഗ് പൂളുകൾ കേന്ദ്രീകരിച്ച് വലിയ പരിശോധന ഇപ്പോൾ നടക്കുകയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ പൊതുജനാരോഗ്യം സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നില്ലേ എന്നൊക്കെ പരിശോധിക്കാനാണ് ഇങ്ങനൊരു ഇൻസ്പെക്ഷൻ ഇപ്പോൾ നടത്തുന്നത് അത് മുഹറക് ഡെപ്യൂട്ടി ഗവർണറുടെ സാന്നിധ്യത്തിലാണ് ഈ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക പൊതുജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അവിടെയുള്ള ഗ്യാസ് പൈപ്പ് ലൈൻസും ഇലക്ട്രിക് കണക്ഷൻസും ഒക്കെ കൃത്യമായല്ലേ ചെയ്തിരിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായും പരിശോധിക്കുക മത്സരങ്ങളുടെ പിരിമുറുക്കം ഒന്നുമില്ലാതെ ബഹ്റിനിൽ താമസിക്കുന്ന കുട്ടികളുടെ കലാഭിരുചികൾ പ്രകടമാക്കാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ കീഴിലുള്ള ചിൽഡ്രൻസ് വിംഗ് കുട്ടികളുടെ ഒരു പരിപാടിയാണ് മുൻവർഷങ്ങളിൽ നടത്തി വലിയ വിജയമായ ഒരു പരിപാടിയാണ് ആടാം പാടാം ജൂൺ ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച രാത്രി ഏഴരയ്ക്ക് ബാബുരാജ് ഹാളിലാണ് ഈ പരിപാടി നടക്കുക അവിടെ കുട്ടികൾക്ക് നൃത്ത രൂപങ്ങൾ അവതരിപ്പിക്കാം പാട്ട് ലളിതഗാനമോ ശാസ്ത്രീയ സംഗീതമോ കരോക്കെ ഇട്ടിട്ട് പാട്ട് പാടുകയോ അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം മിമിക്രി മോണോ ആക്ട് കഥാപ്രസംഗം അതിനൊന്നും ലിമിറ്റേഷൻസ് ഇല്ല മാർക്കിടാൻ ആരും വരില്ല കുട്ടികൾക്ക് സ്വതന്ത്രമായി അവരുടെ കലാഭിരുചി പ്രകടിപ്പിക്കാനുള്ളൊരു വലിയ വേദിയാണ് കേരളീയ സമാജം ചിൽഡ്രൻസ് വിംഗ് ഒരുക്കുന്നത് അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യണം കോൺടാക്റ്റ് നമ്പർ ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് ത്രീ ബഹ്റിനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ അതിനെല്ലാം ഒരു ആശ്രയമായി ഒരു ഉത്തരമായി കൂടെ നിന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഇന്ത്യൻ അംബാസിഡർ ശ്രീ പിയുഷ് ശ്രീവാസ്തവ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് തിരിച്ചു പോവുകയാണ് ബഹറിനിൽ നിന്ന് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഐ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പത്നി മോണിക്ക ശ്രീവാസ്തവയ്ക്കും ഊഷ്മളമായ ഒരു യാത്രയപ്പ് കഴിഞ്ഞ ദിവസം നൽകി ജൂൺ എട്ടാം തീയതി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ബഹറിനിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വിശിഷ്ട വ്യക്തികളെല്ലാം പങ്കെടുത്തിരുന്നു വയനാട് മുസ്ലിം യത്തീംഖാനയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും മുഖ്യ കാര്യദർശിയും വയനാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ കാരുണ്യ പ്രവർത്തനങ്ങളിൽ അറുപത്തിയഞ്ച് വർഷത്തിലേറെ കാലമായി നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന എം എ ജമാലിനെ ബഹ്റനിലെ പൌരാവലിയുടെയും ചാപ്റ്റർ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇന്ന് ആദരിക്കുന്നു മനാമ കെ എം സി സി സയ്ദ് ഹൈദരാലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സ്നേഹാദരം പരിപാടിയിൽ റാഷിദ് ഗസാലി മുജീബ് ഫൈസി അണിയാരത്ത് മമ്മൂട്ടി ഹാജി തുടങ്ങിയവർ പങ്കെടുക്കും ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി